നീ മതം വിട്ടില്ലേ, പിന്നെന്തിനാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മളെ വിശ്വാസികൾ ചോദിക്കാറുള്ളത്. എനിക്ക് അവരോട് പറയാനുള്ള ഒരൊറ്റ ഉത്തരം ഇതാണ്, ഒരു മതവിശ്വാസിയായിരിക്കെ നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഊണിലും ഉറക്കലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദഅവത്ത് എന്ന് പറയുന്ന ഒരു പരിപാടി. അത് നിങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടല്ലോ നിങ്ങളത് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു ബാധ്യതയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ദഅവത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആവശ്യമാണ്. പക്ഷേ ആരും നിർബന്ധിക്കാറില്ല, പക്ഷെ നിങ്ങളത് ഉൾക്കൊണ്ട് ചെയ്യും. ഞാനൊക്കെ ചെയ്തുകൊണ്ടാണ് നിന്നിരുന്നൊരു ആളാണ്. തരം കിട്ടിയാൽ എൻ്റെ മുന്നിൽ പെടുന്ന ആളെ ഞാൻ ഒരു മുസ്ലിമാക്കാനുള്ള എന്ത് പണി ചെയ്യാം എന്ന് തന്നെയായിരുന്നു ഞാനൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നത്, അതായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടത് മോദി മുസ്ലിമായാൽ എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ അറബി മൂളിച്ചയും പിന്നിലിട്ടിട്ടുള്ളൊരു റീൽസാണ് അയച്ചു കിട്ടുന്നത്. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഒരു മുസ്ലിമിനെ കൂടുതലുണ്ടാക്കാം, എങ്ങനെ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അത് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഹാങ് ഓവർ എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മതം വിട്ടപ്പോഴും ആ മതം വിട്ടപ്പോഴുണ്ടാകുന്ന അവസ്ഥയും ഞാൻ മാർക്കറ്റ് ചെയ്യും. നിങ്ങൾ എങ്ങനെയാണോ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാനമായ രീതിയിൽ ഞാൻ റിവേഴ്സ് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സംശയം വേണ്ട. അത് നിങ്ങൾ എന്നാണോ ദഅവത്ത് നിർത്തുന്നത്, അന്ന് ഞാൻ എൻ്റെ ഈ ആൻറ്റി ദഅവത്ത് അല്ലെങ്കിൽ റിവേഴ്സ് ദഅവത്ത് ഞാൻ നിർത്തും. ഇത്രയാണ് എനിക്കതിൽ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ട കുരുപൊട്ടിയ വിശ്വാസികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.